തിരുവചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ഒരുങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെടുന്നതാണ്. പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ജോർദാനിൽ യേശു സ്നാനം സ്വീകരിച്ചു. സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു, പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൽ ദൈവം പ്രസാദിച്ചത് എന്ത് പേരിലാണ്, എന്ത് കാരണത്താലാണ്? 30 വർഷം യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ല, അന്ധരുടെ കണ്ണ് തുറന്നിട്ടില്ല, മരിച്ചവനെ എഴുന്നേൽപ്പിച്ചിട്ടില്ല, ലോകത്തിൻ്റെ കണ്ണിൽ എടുത്തു പറയത്തക്ക ഒന്നും യേശു ചെയ്തിട്ടില്ല. 30 വർഷം അവൻ ആകെ ചെയ്തത് അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണമുള്ളവനായി ജീവിച്ചു. ദൈവം പ്രസാദിക്കുന്നതിന് കാരണം അത്ഭുതങ്ങളൊന്നും ചെയ്യണമെന്നില്ല, 30 വർഷത്തെ വിശ്വസ്തതയുടെ ജീവിതം, 30 വർഷത്തെ അനുസരണത്തിൻ്റെ ജീവിതം, എളിമയുടെ ജീവിതം, താഴ്മയുള്ള ജീവിതം, ഇതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, മറിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് ദൈവപ്രസാദം വരാൻ പോകുന്നത്. അതാണ് ഈശോയുടെ സ്നാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈശോ സ്നാനം സ്വീകരിച്ചതിന് ശേഷം അവിടുന്ന് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായി. 4-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം പിശാചിനാൽ വായിച്ചു പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഏതാത്മാവ്? ഏതാത്മാവ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഏതാത്മാവ്? ദുരാത്മാവോ പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവ്. നമ്മൾ വിശദീകരിക്കാം അത്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു, അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയണം. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത്, പഴയ നിയമത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന ജനത മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് കയറുകയാണ്. യേശു പുതിയ ഇസ്രായേലിന്റെ നാഥനാണ്, പുതിയ ഇസ്രായേലിന്റെ നായകനാണ്, പുതിയ ദൈവജനത്തിന് ആരംഭം കുറിക്കാൻ വന്നവനാണ്, ആ ജനത്തിന്റെ ഇടയനാണ്, നേതാവാണ്. മോശ പഴയ ജനതയുടെ നേതാവായിരുന്നത് പോലെ പുതിയ നിയമത്തിന്റെ നേതാവാണ് ഈശോ. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവവും പഴയ നിയമത്തിൽ സംഭവിച്ചതിൻ്റെ വിശദീകരണമോ വ്യാഖ്യാനമോ പൂർത്തീകരണമോ ആണ്. നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ കാണുകയാണ്. അതായത്, ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. കടൽ കടന്ന് വെള്ളത്തിലൂടെ അവർ അക്കരെ എത്തി. പുതിയ ഇസ്രായേലിന്റെ നാഥനായ, പുതിയ ജനതയുടെ ആരംഭകനായ, പുതിയ ജനതയുടെ നാഥനായ ഈശോ ജോർദാനിലെ വെള്ളത്തിലൂടെ അവൻ ആ ജനതയെപ്പോലെ അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ചെങ്കടലിലൂടെ ആ ജനം കടന്നതുപോലെ ജോർദാനിലെ ജനത്തിലൂടെ കർത്താവ് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്ന യേശു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ, പുറപ്പാട് 4:22 ഇസ്രായേലിനെ ദൈവം വിളിക്കുകയാണ്. ഇസ്രായേൽ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്, ഇസ്രായേൽ എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അതുപോലെ തന്നെ ജോർദാനിലെ ജനത്തിൽ നിന്ന് കയറി വരുന്ന ഈശോയെക്കുറിച്ച് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇസ്രായേൽ ചെങ്കടലിലൂടെ കയറി വന്നതുപോലെ ഈശോ ജോർദാനിൽ നിന്ന് കയറി വരികയാണ്. അവനെക്കുറിച്ച് പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇസ്രായേലിനെ നമ്മൾ രാവിലെ കണ്ടു, മേഘസ്തംഭമായി അഗ്നിത്തൂണായി പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേലിനെ പരിശുദ്ധാത്മാവ് നയിച്ചത് അവർ ടെസ്റ്റ് ചെയ്യപ്പെടാനാണ്. മരുഭൂമിയിൽ ഒരു പരീക്ഷണമുണ്ട്. ഒരു ജനതയായി രൂപപ്പെടുന്നതിന് മുമ്പ് മരുഭൂമിയിൽ ഒരു ജനം പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ടാണ് 40 വർഷം ആ യാത്ര നീണ്ടത്. ഈശോ ആ 40 വർഷത്തെ പരീക്ഷണത്തിൻ്റെ
പരിഹാരമോ പൂർത്തീകരണമോ എന്ന വണ്ണം 40 ദിനരാത്രങ്ങൾ പുതിയ ഇസ്രായേലിന്റെ നാഥനായ യേശു മരുഭൂമിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അത് വ്യക്തമല്ലെങ്കിലും ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവൻ 40 ദിവസവും പരീക്ഷിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. 40 ദിവസവും മരുഭൂമിയിൽ യേശുവിന് പരീക്ഷയായിരുന്നു. 40 വർഷം ഇസ്രായേൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതുപോലെ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേൽ 40 വർഷത്തെ മരുഭൂമിയിലെ പരീക്ഷയിൽ തോറ്റുപോയി. എന്നാൽ യേശു 40 ദിനരാത്രങ്ങളിലെ പരീക്ഷയിൽ ജയിച്ചു. ഇതാണ് ആ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം. ഇനി ഈ മൂന്ന് പരീക്ഷണവും നമ്മൾ കാണാൻ പോവുകയാണ്. 3 പരീക്ഷകളും പ്രലോഭനവും കാണാൻ പോവുകയാണ്. ഈ 3 പ്രലോഭനത്തെയും യേശു നേരിട്ടത് ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്തുകൊണ്ടാണ്. ഈശോ പിശാചിനോട് ഷൗട്ട് ചെയ്തില്ല, പിശാചിനെ വഴക്ക് പറഞ്ഞില്ല, പിശാചിനെ കൂടുതലായിട്ട് നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, ദൂതന്മാർ വരട്ടെ കാണിച്ചു തരാം എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ പറയുന്ന ഭാഷയൊന്നും പറയാതെ ഈശോ പരീക്ഷയുമായി പിശാച് വരുമ്പോൾ അതിനെ നേരിടുന്നത് വചനം കൂട്ടി ചെയ്തുകൊണ്ടാണ്. ആ വചനം ഈശോ കൂട്ടി ചെയ്യുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും വചനങ്ങളാണ്. ആ വചനങ്ങൾ വായിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ച് ദൈവം പറഞ്ഞ വചനങ്ങളാണതെല്ലാം. മക്കളെ, നിങ്ങളെ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ചപ്പോ നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങൾ അനുവദിച്ചു. നിങ്ങൾ മാസായിലെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കരുത്. അമ്മ മക്കളെ എന്ന പോലെ ദൈവം നിങ്ങളെ കൈകളിലെടുത്ത് കൊണ്ടു നടന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഈ ഭാഗമെല്ലാം വരുന്ന ആ നിയമാവർത്തന പുസ്തകം 6-ഉം 8-ഉം അധ്യായങ്ങളിൽ നിന്നാണ് ഈശോ ഈ ഭാഗത്ത് ഉദ്ധരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, പിശാച് ഒരു പ്രലോഭനവുമായി വരുമ്പോൾ യേശു അതിനെ അതിജീവിക്കുന്നത് വചനം പറഞ്ഞുകൊണ്ടാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. 3 യേശുവിന്റെ സംസാരവും പിശാചിനോടുള്ള മറുപടിയും ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് റിട്ടൺ എന്നും പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, കൂടുതലൊന്നും വർത്താനമില്ല, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താനെ, ഇത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താനെ അതിജീവിക്കാനുള്ള വഴി എന്താണ്? വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു പോരാട്ടം വരുന്ന സമയത്ത്, ഒരു പരീക്ഷണം വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള വചനം അപ്പോൾ വരും, ആ സമയത്ത് കയറി വരും. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ദൈവവചനം കൊണ്ടാണ്, അതാണ് ഈ ഇത് മൊത്തമായിട്ട് ഇതിനെ 2-3 നിരീക്ഷണങ്ങൾ പറയാനുള്ളത്. 1, ഈ 3 പരീക്ഷണങ്ങളെയും ഈശോ നേരിട്ടത് വചനമയച്ചിട്ടാണ്. മത്തായി 3:17 നമ്മൾ വായിച്ചു, പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സാത്താൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ. 2 പ്രലോഭനത്തിന്റെ ആരംഭത്തിൽ സാത്താന്റെ ചോദ്യം എങ്ങനെയാണ്? നീ ദൈവപുത്രനാണെങ്കിൽ, ഈ കല്ലിനോട് അപ്പാവം പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ ചാടുക. പിതാവ് പറഞ്ഞു നീ ദൈവത്തിന്റെ പുത്രനാണ്. സാത്താൻ പറയാണ് ദൈവപുത്രനാണെങ്കിൽ പ്രൂവ് ഇറ്റ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ദൈവം തരുന്ന അംഗീകാരം, ദൈവം ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ മാറ്റി, ദൈവം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമാക്കി മാറ്റി. ഇനി നമുക്കൊരു ജോലിയുണ്ട്, നമ്മളത് ഓരോ ദിവസത്തെയും ജീവിതം വഴി തെളിയിക്കണം. സാത്താൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, തെളിയിക്ക്, നീ ദൈവപുത്രനാണെങ്കിൽ. സാത്താന്റെ ടെക്നിക്ക് വേറെയാണ്, ടെംപ്റ്റേഷൻ വേറെയാണ്. പക്ഷേ അവന്റെ സെന്റൻസിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കണം. അതായത്, നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും രണ്ടുപേര് നിപ്പുണ്ട്. നമ്മുടെ വലതുവശത്ത് ഈശോയും ഇടതുവശത്ത് സാത്താനും. ഉദാഹരണത്തിന്, നമ്മുടെ രണ്ടു വശത്ത് ഓരോരുത്തർ നിപ്പുണ്ട്. ഒരു വശത്ത് ഈശോ ഉണ്ട്, ഒരു വശത്ത് പിശാചുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു അവസരമാണ്. ഓരോ അവസരം വരുമ്പോഴും ഈശോ പറയുകയാണ്, മോനെ നീ ദൈവപുത്രനാണെങ്കിൽ എൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അത് തെളിയിക്ക്. സാത്താൻ പറയും നീ ദൈവപുത്രൻ അല്ല എന്ന് നീ തെളിയിക്ക്, നീ തെറ്റ് ചെയ്തുകൊണ്ട് നീ ദൈവത്തെ തള്ളിപ്പറയുക. ഇനി പരീക്ഷ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭവും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യവും നമുക്ക് സാത്താനെയും സാത്താൻ യേശു ഇവരെ രണ്ടുപേരെ മുന്നിൽ നിർത്തി അവരിൽ ആർക്കാണ് നമ്മൾ വില കൊടുക്കുന്നതെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളാണ്. മറ്റൊന്ന്, ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവം പരീക്ഷ അനുവദിക്കുമോ?
നന്നായിട്ട് ശ്രദ്ധിച്ചോളുക, ദൈവം ഒരിക്കലും സഹനം തരില്ല. ദൈവത്തിന് സഹനം തരാൻ പറ്റില്ല. കാരണം ദൈവം നന്മയാണ്, നന്മയിൽ നിന്ന് തിന്മ വരില്ല. എന്നാൽ ദൈവം പരീക്ഷകൾ അനുവദിക്കും. നമുക്ക് പോരാട്ടങ്ങളും പരീക്ഷകളും ഉണ്ടാവാൻ ദൈവം നമ്മെ വിട്ടുകൊടുക്കും. എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം, പരീക്ഷ ഇടുന്നത് ടീച്ചേഴ്സാണ്. സ്കൂളിൽ പരീക്ഷ ഇടുന്നത് ടീച്ചേഴ്സാണ്. പക്ഷേ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതിക്കൊള്ളട്ടെ എന്ന ഒരു സൈലന്റ് കൺസെന്റ് മാതാപിതാക്കന്മാർ കൊടുക്കുന്നുണ്ട്. ഒരു മാതാപിതാക്കന്മാർ സ്കൂളിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നില്ല, എന്തിനാ പരീക്ഷ ഇട്ടത് എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നില്ല. മാതാപിതാക്കൾ കുട്ടികൾ പറയാണ്, അമ്മ നാളെ പരീക്ഷയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ ഞങ്ങളുടെ കുട്ടിക്ക് എന്തിനാ പരീക്ഷ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കലാപത്തിന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. പരീക്ഷ ഇടട്ടെ, ടീച്ചേഴ്സ് പരീക്ഷ ഇടട്ടെ, അത് മാതാപിതാക്കൾ അനുവദിക്കുന്നുണ്ട്. ഇത് മനസ്സിലായോ? ടീച്ചേഴ്സ് പരീക്ഷ ഇടാൻ സ്കൂളിനെ സ്കൂൾ പരീക്ഷ ഇടാൻ മാതാപിതാക്കൾ ഒരു സൈലന്റ് അപ്രൂവൽ കൊടുത്തതിൻ്റെ കാരണം, ഈ പരീക്ഷ എഴുതിയാലേ പ്രമോഷനുള്ളൂ, ടെസ്റ്റ് ഇല്ലെങ്കിൽ പ്രമോഷൻ കിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ, വളരണമെങ്കിൽ ടെസ്റ്റ് ഉണ്ടായേ പറ്റൂ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷമയുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളോട് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറിയാൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളുടെ ഉള്ളിൽ ക്ഷമിക്കാൻ ശക്തിയുണ്ടെന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങളെ ഒരാൾ കഠിനമായി പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് പ്രൊവോക്ക് ചെയ്യാൻ ഒരുത്തം വരണം, അങ്ങൊരു കോൺടെക്സ്റ്റ് വേണം, അങ്ങൊരു സിറ്റുവേഷൻ വേണം, ഒരാൾ നിന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ നിന്റെ അകത്ത് ക്ഷമയുണ്ടോന്ന് അറിയാൻ പറ്റൂ. മനസ്സിലായോ? അപ്പൊ ആ ടെസ്റ്റ് വരണം, തെറി വിളിക്കാൻ ഒരുത്തം വരണം. അപ്പൊ നമ്മൾ പറയണം, അയ്യോ ദൈവ സഹനം തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയാണ്, മോനെ സഹനമല്ലത് ടെസ്റ്റാണ്, പ്രൂവ് ഇറ്റ്, എനിക്ക് ക്ഷമിക്കാൻ പറ്റും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ശക്തി അറിയാൻ പോകുന്നത്? ശക്തമായൊരു പ്രലോഭനം വരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെ അറിയും? ഒരു മരുഭൂമി പോയി ജീവിച്ചിട്ട് ആരെയും കാണാതെ കേൾക്കാതെ ജീവിച്ചിട്ട് ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലുമൊക്കെ വേണ്ടേ അറ്റംപ്റ്റ് ചെയ്യാൻ? ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ പ്രകോപിപ്പിക്കാൻ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദൈവം ഈ പരീക്ഷ അനുവദിച്ച് തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയുണ്ടെങ്കിൽ പ്രമോഷൻ കിട്ടും. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പരീക്ഷകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യരുത്. പിള്ളേരൊക്കെ മാതാപിതാക്കൾ ആത്മീയമായി വളർന്നോന്നറിയാൻ എല്ലാ ദിവസവും പിള്ളേർ വീട്ടിൽ പരീക്ഷ ഇടുന്നുണ്ട് അല്ലേ? അപ്പന് അപ്പനും അമ്മയ്ക്കും അപ്പൻ്റെ ആത്മീയ വളർച്ച എന്തുമാത്രം ഉണ്ടെന്നറിയാൻ നിങ്ങളുടെ കൊച്ച് എല്ലാ ദിവസവും പരിശ്രമിക്കുന്നുണ്ടല്ലേ? ഭർത്താവിന്റെ ആത്മീയ വളർച്ച അറിയാൻ ഭാര്യ കണ്ടിന്യൂസ് ടെസ്റ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജോബിന്റെ പുസ്തകത്തിൽ ജോബിന് കന്നാലി പോയി, കഴുത പോയി, കാള പോയി, ആട് പോയി, മക്കള് പോയി, ഭാര്യ മാത്രം പോയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ജോബ് ഒരു വിശുദ്ധനാവണമെങ്കിൽ ഈ ഭാര്യ വേണം. എ നാഗിങ് വൈഫ് വിൽ ടേക്ക് യു ടു ഹെവൻ. നിങ്ങളെ നിരന്തരമായിട്ട് നോവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ നിങ്ങളെ ശുദ്ധീകരണ സ്ഥലമില്ലാതെ സ്വർഗത്തിൽ എത്തിച്ചു തരും. ഉച്ചത്തി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരീക്ഷയില്ലാതെ എവിടുന്ന് എങ്ങനെ പ്രമോഷൻ കിട്ടും പരീക്ഷയില്ലാതെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആത്മീയ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയുള്ള സാഹചര്യം വീട്ടിലും നാട്ടിലും എല്ലായിടത്തും റെഡിയാക്കി തന്നിട്ടുണ്ട്. ഉണ്ടോ? അയ്യോ ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പരീക്ഷകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കും, എങ്കിലേ നമ്മൾ വളരൂ. അല്ലെങ്കിൽ നമ്മളിന്നും ഒരേ അവസ്ഥയിൽ നിൽക്കും. ഇപ്പം എല്ലാവരും നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാൽ, എല്ലാവരും നമ്മളെ ഇങ്ങനെ ബഹുമാനിച്ചുകൊണ്ടിരുന്നാൽ, എല്ലാവരും നമ്മളെ ഇങ്ങനെ പൂജിച്ച് പൂവിട്ട് പൂജിച്ചുകൊണ്ടിരുന്നാൽ, നമ്മളിൽ എന്തുമാത്രം സ്പിരിച്വൽ പവർ വളർന്നു, നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്യും? നമ്മളെ ഒരാൾ വേദനിപ്പിച്ചാലല്ലേ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാൻ പറ്റും, അതിനോട് നമ്മളെങ്ങനെ പ്രതികരിക്കും നമുക്കറിയാൻ പറ്റൂ? പരിശുദ്ധാത്മാവ് നിരന്തരം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടെസ്റ്റ് വരുമ്പോൾ പറയരുത്, അയ്യോ എനിക്ക് വയ്യ, ഞാൻ കളിക്കുന്നില്ല എന്ന് പറയരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പരീക്ഷിക്കപ്പെടാനായി യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇനി നമ്മൾ മൂന്ന് പരീക്ഷകൾ കാണാൻ പോകണം. ഒന്നാമത്തേത് നാലാം അധ്യായം മൂന്നാം വാക്യം, പരലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക.
നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. പ്രധാനമായിട്ടും ഈ പ്രലോഭനത്തിന് രണ്ട് മൂന്ന് മാനങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഭൗതിക കാര്യത്തിന് ആത്മീയ കാര്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുക. ഇതാണ് ഒരു ടെസ്റ്റ്, ഒരു ടെംപ്റ്റേഷൻ വരികയാണ്. അതായത് എടാ ലു, ഇത് നമ്മുടെ ഭൗതിക കാര്യമാണ് വലുത്, ആത്മീയ കാര്യം അല്ല വലുത്, നമ്മുടെ ഭൗതിക കാര്യമാണ് വലുത്. അതുകൊണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന എങ്ങനാ? നീ എപ്പോഴും ഇങ്ങനെ ബൈബിളും വായിച്ചോണ്ടിരുന്ന എങ്ങനാ? ഭൗതിക കാര്യത്തിന് ആത്മീയ കാര്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുക. അതാണ് കല്ലുകളെ അപ്പമാക്കുക എന്ന പ്രലോഭനത്തിന്റെ ഒരു വശം അതാണ്. രണ്ടാമത്തേത്, നിനക്ക് ദൈവം തന്ന ആത്മീയ സിദ്ധി, ഇപ്പൊ നീ 40 ദിവസം ഉപവസിച്ച് നല്ല പവർ ആയിട്ടുണ്ട്, അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് ശക്തമായ പ്രലോഭനമാണ്, നമുക്കത് വിശദീകരിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക കാര്യമാണോ പ്രധാനപ്പെട്ടത്, ആത്മീയ കാര്യമാണോ പ്രധാനപ്പെട്ടത്, ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ജോലി, ഒത്തിരി തിരക്ക്, ഒരുപാട് വെപ്രാള്, അതിനിടയിൽ ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല, ദൈവകാര്യത്തിന് സമയമില്ല, പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലാൻ, ഉപവസിക്കാൻ, ദൈവത്തെ തേടാൻ, പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ, സമയത്ത് ദേവാലയത്തിലെത്താൻ, ദൈവത്തെ ആരാധിക്കാൻ, ഇതിനൊന്നും സമയമില്ലാതെ ഭൗതിക കാര്യത്തിന് ഒന്നാം സ്ഥാനം. ആ ഒന്നാം സ്ഥാനത്ത് ഭൗതിക കാര്യത്തിന് ഒന്നാം സ്ഥാനം കിട്ടി, ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാ കല്ലുകളെ അപ്പമാക്ക്. അതായത് അപ്പം, അപ്പത്തെ ശ്രദ്ധിക്കും, അപ്പത്തെ നിന്റെ ആത്മീയ സിദ്ധികൾ ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, അതായത് നമുക്ക് ദൈവം ഒത്തിരി കഴിവ് തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്, അനുഗ്രഹം തന്നിട്ടുണ്ട്, അതിനെയെല്ലാം നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ ഈ ആരാധനയുടെ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കണ്ണടച്ചിട്ട് പറയുകയാണ്. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം ധ്യാന കേന്ദ്രത്തോടും ഞങ്ങളോടും ഒക്കെയുള്ള ഒരുമാതിരി ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ടൊക്കെ നിങ്ങൾ ഈ വരുന്നത്. അപ്പൊ അതൊരു നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇന്ന് ആരാധനയ്ക്ക് പറയുകയാണ്, അതായത് സഹോദര, 10 ലക്ഷം രൂപ നീ ഇവിടെ തന്നാൽ ഇന്ന് നിന്റെ കുടുംബത്തിലെ 10 ശുദ്ധീകരണാത്മാക്ക് സ്വർഗത്തിലെത്തുമെന്ന് ഇത് ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ധ്യാന കേന്ദ്രത്തിൽ ഒരു അച്ഛൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കും, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പോയി 10 ലക്ഷം എടുത്തുകൊണ്ട് വരികയും ചെയ്യും. നമ്മുടെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ദൈവം തന്ന കൃപയെ ഉപയോഗിക്കുക. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി, നിങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഈ ടെസ്റ്റ് ഉണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ. അതായത് ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, എങ്ങനെയെന്നറിയാമോ, അവർക്ക് കുറച്ച് അഭിഷേകമുണ്ട്, കുറച്ച് കൃപയുണ്ട്, കുറച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട്, പ്രാർത്ഥിക്കുന്നൊരു ചേച്ചി, പ്രാർത്ഥിക്കുന്നൊരു ചേട്ടൻ. അവരെന്ത് ചെയ്യുന്നറിയാം, അവർക്ക് ഒരാളെ വരുതിക്ക് നിർത്തണമെങ്കിൽ അവർ പറയും, ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, അവർ പറയും, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മെസ്സേജ് കണ്ടു, ഒരു മെസ്സേജ് കൊണ്ടു, അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ്റെ തലയിൽ ഒരു ചക്ക വീണ്, അച്ഛൻ ആശുപത്രിയിലാവുന്നു. വ്യക്തമായിട്ട് വിവേചനപരമില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചറിയാമോ, ഇത് കേട്ടിട്ട് അയ്യോ ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ ചേച്ചി, പിന്നെ ആ ചേച്ചി എല്ലാ ദിവസവും ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടോ ചേച്ചി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് തെറ്റിദ്ധരിക്കരുത്, അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ വരുതിക്ക് നിർത്താൻ വേണ്ടി അവർ ആത്മീയതയെ ഉപയോഗിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഉദാഹരണത്തിന്, ഭാര്യ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവിനെ വരുതിക്ക് നിർത്താൻ വേണ്ടി പ്രാർത്ഥന ഉപയോഗിക്കുകയാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇങ്ങനെ. ഇതിനെ വെളിപാട് പുസ്തകം വിളിക്കുന്നത് ജസബൽ സ്പിരിറ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. അതായത് സ്വന്തം കാര്യത്തിൽ ഈ കാര്യങ്ങളെ നമ്മൾ പറയുന്ന ഒരു വഴിക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ആത്മീയ കാര്യം, സന്ദേശം പറയുക, അത് പറയുക, ഇത് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ എപ്പോഴും ഇത് നിരന്തര പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞെന്നറിയാമോ, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിക്കണം. ചുമ്മാ കണ്ണുമുട്ടി എല്ലാം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ കുടുംബങ്ങളെ ആളുകൾ വഴിതെറ്റിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ആളുകളുടെ കാശടിച്ച് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അങ്ങോട്ട് ഓടും, അയ്യോ ആ ബ്രദർ, ആ അച്ഛൻ, ആ സിസ്റ്റർ, ഓട്ടമാണ്. ഓടിയിട്ട് അവിടെ ചെന്നിട്ട് അവർ കണ്ണടച്ചിട്ട്, ഒരു കാര്യം ഞാൻ പറയട്ടെ, സന്ദേശങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല, നമ്മളതെല്ലാം സ്വീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം, എത്ര ഷാർപ്പായിട്ട് സന്ദേശം പറയുന്ന ആളാണെങ്കിലും ചിലപ്പോൾ 99 കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം തെറ്റാം, ഒരെണ്ണം അയാളുടെ മനുഷ്യൻ കയറി വരാം. അതുകൊണ്ട് ഈ വിവേചനം നമ്മൾ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ഷാർപ്പായിരിക്കണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ ആ വഴിക്ക് ഓടരുത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. ആളുകളെ സ്വാധീനിക്കാൻ, അവരെ വരുതി നിർത്താൻ വേണ്ടി
ഇങ്ങനെ നിർത്താൻ വേണ്ടി. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ശുശ്രൂഷകർ, കുറച്ച് പേര് ശുശ്രൂഷകരുണ്ട്. സഹോദര, ഞാൻ ഒരു സന്ദേശം കണ്ടിരിക്കുകയാണ്, സഹോദരൻ അങ്ങോട്ട് പോകുമ്പോൾ സഹോദരൻ ഒരു ആപത്ത് വരാൻ പോകുന്നു, അതുകൊണ്ട് അയ്യോ അച്ഛ 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 പ്രാർത്ഥിക്കണം, എൻ്റെ അടുത്ത് മുട്ടി നിന്നോളൂ. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ചില സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഭർത്താക്കന്മാരെ, പാവപ്പെട്ടവന്മാരെ, ഞാൻ വെളുപ്പിനെ 3 മണിക്ക് ഒരു ദർശനം കണ്ടു, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ തലയിൽ ഇന്ന് ഒരു വലിയ മല വന്ന് വീഴാൻ പോവാണ്. പാവം പിടിച്ചവൻ അത് കേട്ട് പേടിച്ചിട്ട് ഇവർ പറയുന്ന, എന്നിട്ട് പറയാണ് ഒരു 3000 രൂപയുടെ സാരി വാങ്ങിച്ചോണ്ട് വന്നേര് വൈകിട്ട്, ഈ പാവം പിടിച്ചവൻ മല വന്ന് വീഴലല്ലോ എന്ന് ഓർത്തിട്ട് സാരിയും വാങ്ങിച്ചോണ്ട് വരും. വൈദികരുണ്ട്, സ്റ്റേജ് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അത് പള്ളിയിൽ നിന്നിട്ട് പറയുകയാണ്, അതായത് മക്കളെ നിങ്ങൾക്കെല്ലാം ആപത്ത് വരാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരും പള്ളിക്ക് 50,000 രൂപ വെച്ച് തന്നോ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പള്ളി മണി ബാക്കി തീരാനുണ്ട്. ദൈവം തന്നിരിക്കുന്ന ആത്മീയ കൃപയെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇതാണ് ഈശോയ്ക്ക് പിശാച് വെച്ച് നിൽക്കുന്ന 1-ാമത്തെ ടെംപ്റ്റേഷൻ. ചത്തി പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കർത്താവ് പറയാത്തതൊന്നും പറയരുത്. തോന്നുന്ന ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പറഞ്ഞില്ല, ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യത്തൊന്നുമില്ലല്ലോ. ദൈവം പറയാത്തത് പറയരുത്. ദൈവം പറഞ്ഞതേ പറയാവൂ. ദൈവം പറയാത്ത ഒന്നും, ദൈവം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്, ഈശോ പറഞ്ഞു ഈശോ പറഞ്ഞു ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയാത്തത് പറയരുത്. ചതി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു പരീക്ഷയുമായിട്ട് സാത്താൻ യേശുവിൻ്റെ അടുത്തെത്തുമ്പോൾ ഈശോ പറയുകയാണ്, ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അതായത് ഓരോ ദിവസവും അന്നന്നത്തെ അപ്പം പോലെ തന്നെ അന്നന്നത്തെ വചനവും കിട്ടണം. ഇനി ശ്രദ്ധിക്കാമോ? നന്നായിട്ട് ശ്രദ്ധിക്കണം. ജീവിതം മാറാനുള്ള മെസ്സേജാണിത്. അതായത് എല്ലാ ദിവസവും അപ്പം തിന്നുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് വചനം കിട്ടണം. വചനം കിട്ടിയാൽ നമ്മൾ വളരും. ഇതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ, അതായത് ബൈബിളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബൈബിൾ, ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഏതാണ്ട് 36,000 വചനങ്ങളുണ്ട്. ഞാൻ ഈ ബൈബിൾ അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുമ്പോൾ, അടച്ചു വെച്ചിരിക്കുകയാണ്, തുറക്കുന്നേ ഇല്ല. ഞാൻ ഈ ബൈബിൾ അടച്ചു വെച്ചിരിക്കുകയാണ്, തുറക്കുന്നില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, ബൈബിൾ അടഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ശ്രദ്ധിച്ച് വചനം വായിച്ച് ധ്യാനിക്കുന്നു. വചനം എന്ന മലയാള വാക്ക്, ഈ പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, മലയാളത്തിലല്ല. ആദ്യം അത് എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, മലയാളത്തിലല്ല. ഇപ്പൊ നമ്മൾ ഈ വചനം എന്ന് പറയുന്ന, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ്. ഇവിടെ ഇതിനടുക്ക് വചനം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്ക് ഗ്രീക്കിൽ അതിന് 2 വാക്കുണ്ട്. നമുക്ക് വചനം എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഗ്രീക്കിൽ 2 വാക്കുണ്ട്. ഒരു വാക്ക് ഇതാണ്, ലോഗോസ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോഗോസ് ക്വിസ് കേട്ടിട്ടുണ്ടാവും. പള്ളി പോകുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും ലോഗോസ് ക്വിസ്. അപ്പൊ അതാണ് വചനം. 2-ാമത്തെ ഒരു വാക്കുണ്ട്, അതിന്റെ പേരാണ് റേമ, RHEMA, റേമ. ഒന്ന് ലോഗോസ്, മറ്റേത് റേമ. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇത് നല്ല രസമാണ്, മനസ്സിലാക്കണം. ഒന്ന് എന്താണ്? വചനത്തെ വചനം എന്ന മലയാള വാക്ക്, അത് ഗ്രീക്കിൽ അതിന് 2 വാക്കുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പറ ഉറക്കെ. ഒന്ന്, ഇത് ക്ലാസ്സാണ് കുട്ടികളെ, ഉറക്കെ പറയൂ. എന്താണ് ലോഗോസ്? 2-ാമത്തേത് രേമയല്ല, റേമ. എന്താണ്? രമയല്ല, റേമ. പറഞ്ഞേ. 1, 2 റേമ. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് ലോഗോസ്, എന്താണ് റേമ? ലോഗോസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ ബൈബിളിലെ വചനങ്ങളെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വിശദീകരണമാണ്, തിയോളജിമാര് ക്ഷമിക്കുക. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ, ഈ ബൈബിളെല്ലാം ഞാൻ അടച്ചു വെച്ചിരിക്കുന്നു, 36,000 വചനം ഇതിനകത്തുണ്ട്, അത് മുഴുവൻ ലോഗോസാണ്. അല്ല, ലോഗോസാണ്, വചനമാണ്, വചനമാണോ? വചനമാണ്, പക്ഷെ പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ എന്നും വളരെ ആഗ്രഹത്തോടെ വചനം തുറന്ന് വായിക്കുകയും ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, ഇതിനകത്ത് ഞാൻ വായിക്കുന്ന വാക്യങ്ങൾ എനിക്ക് റേമ ആണ്.
അടച്ചു വെച്ചിരിക്കുമ്പോൾ അത് ലോഗോസ്, എന്നോട് സംസാരിക്കുമ്പോൾ അത് റേമ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. മനസ്സിലാവാൻ ഞാൻ ഉദാഹരണം പറയാം. അതായത് ഒരു 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 സഹോദരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? എന്താണ് സഹിച്ച പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, അവൾക്ക് അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ മിടുക്കിയായിരുന്നു, കാണാനൊക്കെ കൊള്ളായിരുന്നു. ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ അവളെ കണ്ട ഒരു രസമില്ല. കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോൾ എന്തുമാത്രം വൈഡ് വെറൈറ്റിയാണ് വേറെ ഉള്ളത്. ദൈവമേ, ഞാൻ കണ്ണുമുട്ടണമായിരുന്നു എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇത്, എനിക്കിതുപോലൊരു അബദ്ധം. ഇനി മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പള്ളിയിലിരിക്കുന്നു, അപ്പോൾ നമുക്ക് ആ പള്ളി ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിതാവേ അവിടെ നിന്ന് മാറ്റി തരണേന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടും. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടോ? നിങ്ങളുടെ ഒരു ഗതികേട് നോക്കണം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ മറിയാമോ പറ്റത്തില്ല, ശോശാമ മതി എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാൻ പറ്റും, വട്ടപ്പാറ പറ്റത്തില്ല, മണ്ണന്തല മതി എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇല്ല. ഓ, എന്തൊരു ഗതികേടാ! അതായത് എന്നും ഈ മുഖം തന്നെ ഷോ കാണണം, എല്ലാ ദിവസവും ഇത് തന്നെ കാണണം എന്നും. അപ്പോ ഈ ആള് പറയാണ്, അതായത് എനിക്ക് ഈ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു രസമില്ല. ഒരു രസമുള്ളത് പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴാണ് എന്തുമാത്രം വേറെ രസമുള്ളത് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഈ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ് ഈ ഭാര്യയ്ക്ക് ഒരു സൗന്ദര്യമില്ല. അപ്പോൾ ഈ വന്ന പ്രാർത്ഥിക്കാനായിട്ടൊരു സഹോദരൻ ഇപ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം പേടിച്ചു പോയി. കാരണം ഇതുപോലൊരു കേസ് ആദ്യമായിട്ടാണ്, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ നടന്നൊരു സംഭവം പറയുകയാണ്. ആ സമയത്ത് എൻ്റെ പരിശുദ്ധാത്മാവേ എന്താണ് ഈ മനുഷ്യനോട് പറയേണ്ടത്, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അദ്ദേഹം കണ്ണടച്ചിട്ട് ബൈബിള് തുറന്ന് കിട്ടിയത് തിരിച്ചിട്ട് ഇതേതാ കണ്ണിപ്പെടുന്ന വായിച്ചോളാം പറഞ്ഞു. ഈ വായിച്ചവൻ്റെ കണ്ണിപ്പെട്ടത് ഇതാണ്, പ്രഭാഷകൻ 11:2, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ഇപ്പോൾ ഇയാൾ 2-3 തവണ ഇത് വായിച്ചു, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ബൈബിൾ അടച്ചു, കൗൺസിലറിൻ്റെ കൈ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു പോവാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൂടുതൽ വർത്തമാനത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഈ 11:2 ഈ വായിച്ചവന് എന്തായി? റേമ. മനസ്സിലായോ? അതായത് അവൻ്റെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അവനെ വീണ്ടെടുക്കുന്ന വചനം, അവനെ ആശ്വസിപ്പിക്കുന്ന വചനം, അവനെ സുഖപ്പെടുത്തുന്ന വചനം, അവന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന വചനം, അതിന്റെ പേരാണ് റേമ. അടച്ചു വെച്ചിരിക്കുമ്പോ അത് ലോഗോസ്. എന്നാൽ ഇത് ഈ കോണ്ടെക്സ്റ്റിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു വചനം പെട്ടെന്ന് ആശ്വാസം കൊടുക്കുമ്പോൾ അത് റേമ. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഒരു രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം 3:5 ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, എന്തെന്നാൽ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഹോ, അത് തന്നൊരു ആശ്വാസം പറയാൻ പറ്റുമോ? ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, എന്തെന്നാൽ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എല്ലാം ഓടുന്നത് കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മളിതിന് ആവലപ്പെടുന്നത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഷ്ടംപോലെ ഞാൻ ഒരു നല്ല ഉദാഹരണം പറയാം, നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതായത് ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അതിഭയങ്കരമായ ഒരു മടുപ്പ് വന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്താം ഒന്ന് ചെയ്യാം. അതായത് നമ്മളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിരന്തരമായിട്ട് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെയായാലും നമ്മൾ നിർത്തണം, സുവിശേഷം പറയരുത്, വചനം പ്രസംഗിക്കരുത്, ധ്യാനം നടത്തരുത്, നമ്മൾ അല്ലാതെ ഒക്കെ അങ്ങനെ ജീവിച്ചോണം. അങ്ങനെ പിശാച് എപ്പോഴും നമ്മളെ ഇങ്ങനെ ഈ ടെസ്റ്റും കൊണ്ട് വരും. കർത്താവ് അത് അനുവദിച്ച് തരും നമ്മളെ വളർത്താൻ വേണ്ടി. അപ്പോൾ ഒരിക്കൽ മടുത്തിട്ട്, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, അപ്പോൾ എനിക്കാണെങ്കിൽ വൈകിട്ട് ധ്യാനമുണ്ട്, എനിക്ക് ധ്യാനത്തിൽ പോകാൻ ഒരു ഇഷ്ടവും, എനിക്ക് ഞാൻ വിചാരിക്കുകയാണ് ഈ ധ്യാനമൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്, ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മര്യാദയ്ക്ക്. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ്. നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ചിന്ത വരുമെന്ന്. ഇവിടേക്ക് വരാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ സംസാരിക്കുകയാണ്, നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, നീ നിന്റെ ജീവിതം പാഴാക്കി കളയരുത്, നീ ധ്യാനം എന്ന് പറഞ്ഞ് നടക്കാതെ നീ വേറെ പണിക്കുമ്പോൾ, ആരോ ഇങ്ങനെ പറയുകയാണ്.
ഇത് പിശാചിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ അവൻ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ മനസ്സ് മടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മടുത്ത്, എനിക്കാണെങ്കിൽ വൈകിട്ട് ധ്യാനമുണ്ട്, എനിക്കിഷ്ടമില്ല. അപ്പോൾ വേറൊരച്ഛനുണ്ട് ഹോസ്റ്റലിൽ കൂടെ താമസിക്കുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞ, അച്ഛാ എനിക്കെന്തോ എന്നെ പിശാചി പിടിച്ചിരിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അച്ഛൻ പോകണം. അച്ഛൻ പോകാൻ തയ്യാറായി, അച്ഛൻ ധ്യാനത്തിന് പോയി. രണ്ടാമത്തെ ദിവസമായപ്പോഴും എനിക്കിത് തന്നെ, എനിക്ക് ഇത് ഈ പീഡ മാറുന്നില്ല, എനിക്ക് ധ്യാനത്തിന് പോകാൻ വയ്യ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്നും വയ്യ, അച്ഛൻ തന്നെ പോകണം. മൂന്നാമത്തെ ദിവസം ഇത് തന്നെ. അപ്പോൾ എനിക്കിത് മാറുന്നില്ല, അടുത്ത ദിവസം ധ്യാനമില്ല, പക്ഷേ എനിക്കിത് മാറുന്നേ ഇല്ല, ഭയങ്കര പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനലിൽ മഴ പോലെ ഒരു ഫോൺ കോൾ. എന്നോട് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ടൂറ് പോവാണ്, അച്ഛൻ വരുന്നോ? ഹോ, എൻ്റെ മനസ്സിൽ വന്ന ഒരു ആഹ്ലാദം. ഞാൻ വിചാരിച്ചാണ് ഈശോയ്ക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ട്, കാരണം ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഇതാ ടൂറുമായി കർത്താവ് വന്നിരിക്കുകയാണ്. ഇത് കർത്താവ് അറേഞ്ച് ചെയ്ത ടൂർ പാക്കേജ് ആണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയാണ്, അതിന് പോകാൻ വേണ്ടി പോകാൻ, അതായത് ഒരു ടൂറാണ്, അല്ലാതെ തീർത്ഥാടനമൊന്നുമല്ല, നല്ല നമ്മൾ തലകുത്തി മറിയാവുന്ന ഒരു ടൂർ അതാണ്. അപ്പം ഞാനിങ്ങനെ അതിന് പോകാം അല്ലേ, അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ ടൂറൊക്കെ പോകാൻ നല്ലതാണ്, പക്ഷേ ഈ കർത്താവിനോടൊന്ന് ചോദിച്ചിട്ട് പോയാൽ മതി. അച്ഛാ എവിടുന്നാണ് അച്ഛാ ഒരു കെണി വരുന്നതെന്ന് അറിയാൻ പറ്റുന്നത്, അതുകൊണ്ട് അച്ഛൻ കർത്താവിനോട് ചോദിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ എനിക്ക് നല്ല ആശയമല്ലേ ഇത്, കർത്താവിനോട് ചോദിക്കണം, നമ്മളെപ്പോഴും പറയുന്നൊരു സാധനമാണ് അത്. അതുകൊണ്ട് ഞാൻ രാവിലെ ബലിയർപ്പിച്ച സമയത്ത് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ പിക്നിക്കിന് പൊക്കോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു വിചാരം ഉണ്ടാവും, ഡാനിയേലച്ചനല്ലേ ചോദിച്ച ഉടനെ സ്വിച്ച് ഇട്ട പോലെ പൊക്കോ പോണ്ട. നിങ്ങളോട് പറയുന്നതിനേക്കാൾ സ്ലോ ആണ് എന്നോട് പറയുന്നത്, നിങ്ങളോട് കുറച്ചുകൂടെ സ്പീഡിൽ പറയുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അതായത് നമ്മളൊരു 10,000 തവണ ചിലപ്പോൾ ഒരു കാര്യം ചോദിച്ചാലായിരിക്കും ഒരു പ്രകാശം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഒന്ന് വിളിച്ചാലൊന്നും ഓടി വരത്തില്ല, മെനക്കെട്ടിരിക്കണം. അത് ചിലർക്ക് വിഷമായെന്ന് ഒന്ന് രണ്ട് പേരെനിക്ക് സന്ദേശം അയച്ചാൽ, അതായത് അച്ഛ അത് വിളിച്ചാൽ വരും, അച്ഛാ അവർക്ക് വരുമായിരിക്കും, എനിക്ക് വരില്ല, അപ്പം അതൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മെനക്കെട്ടിരുന്നാലല്ലേ കർത്താവ് ചിലപ്പോൾ സംസാരിച്ച് നമ്മൾ വില കൊടുക്കണം. അപ്പം ഞാൻ രാവിലെ ഉടനെ കുർബാനയ്ക്ക് ഉടനെ ചോദിച്ചു, ഇതാ സംസാരിച്ചു, ഇപ്പോൾ കൂടാ മോനെ, ഞാനല്ലേ ടൂർ അറേഞ്ച് ചെയ്തു എന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല, ഒരു ഉത്തരവില്ല. എന്നെയാണെങ്കിൽ മറ്റേ ആൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുക, അച്ഛൻ പറയണം, അച്ഛനില്ലെങ്കിൽ വേറൊരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വരുന്നൊക്കെ സന്തോഷമാണ്. അച്ഛൻ കോളേജിൽ പോയി, ഉച്ചയ്ക്ക് വന്നു, എൻ്റെ മുറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ചാപ്പലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചാപ്പലിൽ ഉച്ചയ്ക്ക് കയറി ഞാൻ ഇച്ചിരി ഇരുന്നു, കർത്താവേ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, സത്യസന്ധമായിട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പൊക്കോട്ടെ. ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് തെളിയണ്ടേ, നമുക്കൊരു ഉള്ളിൽ ഒരു കൺഫർമേഷൻ കിട്ടണ്ടേ, പൊക്കോ. അത് വരുന്നില്ല. വൈകിട്ടായി, മറ്റേ ആൾ വിളിച്ചുകൊണ്ടിരിക്കുക, സന്ധ്യയായി, രാത്രിയായി, ഒരു ഉത്തരവില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാം എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈശോയെ ഞാൻ ആളുകളോടെല്ലാം പറയുന്നത് നീ വചനത്തിലൂടെ സംസാരിക്കുമെന്നാണ്, എനിക്കിതിനൊരു മറുപടി വേണം, എന്നോട് സംസാരിക്കണം, സംസാരിച്ചിട്ട് എന്നോട് നീ പറയണം ഞാൻ ഈ പിക്നിക്കിന്, ഇത് വല്ല സാത്താൻ കൊണ്ടുവന്ന കെണിയാണോ അതോ ഇത് നല്ല പിക്നിക്കാണോ, നമുക്ക് അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കർത്താവെ നീ സംസാരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു. നിങ്ങളത് വായിക്കണമെന്നില്ല, അത് നിങ്ങൾക്ക് വായിക്കാൻ കൊള്ളാവുന്ന വചനമൊന്നും അല്ല, അത് എന്നോട് ദൈവം സംസാരിച്ചു. അത് ഞാൻ ആകെ തകർന്നു പോയി അത് സംസാരിച്ചപ്പോൾ. സംസാരം ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടോളുക, 2 മക്കാബായർ 4:14, പുരോഹിതന്മാർക്ക് ബലിവീട ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. കേട്ടോണോ, അത് ആയില്ല ഒന്നും വരുന്നില്ല, ആ ബോംബ് വരാൻ പോന്നേ ഉള്ളൂ. ചക്രത്തളികയേറിന് സമയമായാലുടൻ, ഏതോ തളികയേറേതാണ് എന്തോ പരിപാടി, അതിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാനായി മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. ദൈവിക നിയമങ്ങളോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല എന്ന് ഭാവി സംഭവങ്ങൾ തെളിയിക്കും. ഞാൻ ബൈബിൾ അടച്ചു, പിന്നിന്ന് വരെ പോയിട്ടില്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആ കോണ്ടെക്സ്റ്റിൽ അപ്പോൾ ആവശ്യവുമായിട്ട് നിൽക്കുന്ന എന്നോട് സംസാരിക്കുന്ന ആ വചനം, നിനക്ക് ധ്യാനത്തിന് താല്പര്യമില്ലാതായി, നിനക്ക് ആത്മീയ കാര്യത്തിന് താല്പര്യമില്ലാതായി, നീ പരിപാടിക്ക് വേണ്ടി ഓടാൻ നിൽക്കുകയാണ്, ഇത് നീ ചെയ്യുന്നത് കൊടിയാവത്താണെന്ന് വരുംകാല സംഭവങ്ങൾ തെളിയിക്കും. ഇതിനൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാനുണ്ടോ? ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ആ സമയത്ത് എന്നോട് സംസാരിക്കുന്ന ആ വചനത്തിന്റെ പേരാണെന്ത്? റേമ. ഞാൻ എന്തിനാ ഈ റേമയെ കുറിച്ച് പറയുന്നതെന്ന് അറിയാം? മത്തായി 4:4 നിങ്ങൾ ശ്രദ്ധിച്ചു, വചനം ഇതാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗോസ് അല്ല, റേമ. അതായത് ഈശോ പറയുകയാണ്, എന്നും നമുക്ക് ജീവിക്കണമെങ്കിൽ അപ്പം തിന്നുന്നത് പോലെ തന്നെ വചനം തിന്നണം. ഓൺ എ ഡെയിലി റെഗുലർ ബേസിസ് വി ഹാവ് ടു മെഡിറ്റേറ്റ് ഈറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ അനുദിനം ധ്യാനിക്കണം, എല്ലാ ദിവസവും ധ്യാനിക്കണം. അപ്പൊ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. ഒന്നാമത്തെ പരീക്ഷയെ, സാത്താന്റെ പരീക്ഷയെ കർത്താവ് നേരിടുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വില പറഞ്ഞുകൊണ്ടാണ്. അതായത് മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമൊന്നുമല്ല ജീവിക്കുന്നത്, ദൈവവചനം കൊണ്ടാണ്, വചനം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് കർത്താവ് പറയാം. രണ്ടാമത്തെ പരീക്ഷ 4:5-6 ഈശോയെ പിശാച് വിശുദ്ധ നഗരത്തിന്റെ മുകളിലുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അതിൻ്റെ അഗ്രസ്ഥാനത്ത് നിർത്തിയിട്ട് പറയുകയാണ്, വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാട്, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, പിശാജ് ബൈബിൾ കോട്ട് ചെയ്യാണ്, മനസ്സിലായോ? പിശാജും ബൈബിൾ കോട്ട് ചെയ്യും. അതുകൊണ്ട് ബൈബിൾ കോട്ട് ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് വിചാരിക്കരുത്. പിശാജും ബൈബിൾ കോട്ട് ചെയ്യും. ഏത് വചനാ കോട്ട് ചെയ്തെന്ന് അറിയാമോ? സങ്കീർത്തനം 91:11-12 പിശാജ് കോട്ട് ചെയ്യുന്നത്. 91 സങ്കീർത്തനം, നമ്മൾ എന്നും ചൊല്ലുന്ന സങ്കീർത്തനം ഉണ്ടല്ലോ, അത്യുന്നതന്റെ, ആ അതാണ്, അത് പിശാജ് കാണാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കുറെ പിശാജുകൾ അത് കാണാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ പിശാജ് ഇത് കാണാതെ പിടിച്ചു വെച്ചിട്ട് പിശാജ് കോട്ട് ചെയ്യാണ്. പിശാജ് പറയാണ്, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്താണ്, നീ ചാടുമ്പോ അല്ലെങ്കിൽ നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ബൈബിളിൽ എഴുതിയിരിക്കല്ലേ. എന്താണ് ഇവിടുത്തെ പരീക്ഷണം എന്നറിയാമോ? ദൈവഹിതമല്ലാത്തത് ചെയ്തിട്ട് ദൈവം സഹായിക്കും, സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുക, ഇതാണ് പരീക്ഷ. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്തിട്ട് ദൈവമേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്തിട്ട് ദൈവത്തിന്റെ സഹായം തേടുക. ഉദാഹരണത്തിന്, കള്ള് കച്ചവടം നടത്തുന്നു, ബാറ് നടത്തുന്നു, ബാറിന്റെ ഫ്രണ്ടിൽ ഈശോയുടെ ഫോട്ടോ വെച്ച് തിരിയെത്തിച്ച് എന്നും പ്രാർത്ഥിക്കുന്നു, നല്ല കച്ചവടം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിമ്പിൾ ഉദാഹരണം. ഇത് കർത്താവ് വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് കൊള്ളക്കാര് നോമ്പെടുത്ത് ഉപവസിച്ചിട്ട് കൊള്ളയ്ക്ക് പോകുന്നു, എങ്ങനെ ഇരിക്കും? അത് തോന്നിയാസത്തിന് പോവാണ്, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കൊന്തയൊല്ലി പ്രാർത്ഥിച്ച് നല്ല ഭക്തിയിലായിട്ട് മാതാവെ കാത്തോണേന്ന് പറഞ്ഞിട്ട് ഒരു തോന്നിയാസത്തിന് പോവാണ്. എന്നിട്ട് പറയാണ്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരെ കാവൽ നിർത്തുമെന്ന്. ദൈവം അനുവദിക്കാത്തൊരു കാര്യം, ഉദാഹരണത്തിന് കർത്താവ് വിലക്കിയിട്ടുള്ള ഒരു കല്യാണം, ഒരു വിവാഹ ബന്ധം, അത് അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥി, അതിനുവേണ്ടി നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ പരീക്ഷണം. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിന്റെ, ദൈവം ആഗ്രഹിക്കാത്തത്, ദൈവഹിതപ്രകാരമല്ലാത്തത് ചെയ്തിട്ട് അതിനുവേണ്ടി ദൈവത്തിന്റെ സഹായം ചോദിക്കുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സങ്കീർത്തനം 91:11-12 വാക്യങ്ങളാണ് സാത്താൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് പശ്ചാത്തലത്തിലാണ് ആ വചനം പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാതെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വചനം കോട്ട് ചെയ്താൽ പ്രശ്നമാവും. അതായത് ഒരു പശ്ചാത്തലത്തിൽ പറയപ്പെട്ട വചനം അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് പറഞ്ഞാൽ, അങ്ങനെയാണ് ഇന്ന് അനേകർ ബൈബിൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി കോട്ട് ചെയ്യുന്ന ഒരു വചനം ഞാൻ പറഞ്ഞുതരാം, അത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ദൈവം പറഞ്ഞു, നിങ്ങൾ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് അല്ലേ? അപ്പോൾ വിഗ്രഹമൊന്നും ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാനായിട്ട് പാടില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം കൽപ്പന തന്നപ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് അനേക ആളുകൾ ഈ വചനം കോട്ട് ചെയ്യുന്നുണ്ട്. ഈ വചനം കോട്ട് ചെയ്തിട്ട് ആളുകൾ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ വിഗ്രഹം, മാതാവിന്റെ വിഗ്രഹം, യോസേഫ് പിതാവിന്റെ വിഗ്രഹം, ഇങ്ങനെ നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.
അപ്പോ ദൈവം വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തമ്പുരാൻ നമ്മളെ വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന വചനം കൂട്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കാം. അതായത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിലാകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അപ്പൊ ഈ വചനം എടുക്കുകയാണ്, എടുത്തിട്ട് പറയാണ് ഇത് ഇതെല്ലാം വിഗ്രഹമല്ലേ, ഈ വിഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയാണ് എന്ന് ആ വചനം കൂട്ട് ചെയ്തിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് 20-ാം അധ്യായത്തിൽ കർത്താവ് ആ വചനം പറഞ്ഞു, നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം തന്നെ പറഞ്ഞു, നിങ്ങൾ വാഗ്ദാന പേടകം ഉണ്ടാക്കുമ്പോൾ മാലാഖമാരുടെ വിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മേളിൽ വെക്കണം. ആ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലാണ് മോശെ അഹ്റോനൊക്കെ സാഷ്ടാംഗം വീണ് കിടന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് 20-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ ദൈവം തന്നെ 25-ാം അധ്യായത്തിൽ നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞ് സംഗീതം പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പറയുകയാണ്, പിച്ചട സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തണം, ഉയർത്തി നിർത്തിയിട്ട് അതിനെ നോക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും. ഈ വചനം മാത്രം എടുത്താൽ എന്താണ്, നിങ്ങൾ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ വചനം മാത്രം എടുത്താൽ നമ്മൾ ഈ പ്രതിമയെല്ലാം ഈ രൂപമെല്ലാം വെച്ചിരിക്കുന്ന തെറ്റാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ദേവാലയത്തിനകത്ത് മാലാഖമാരുടെ രൂപം ഉണ്ടാക്കി വെക്കണം, ദൈവമാണ് പറഞ്ഞത്. ആ വചനം വായിക്കാതെ, അതുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാതെ ഒരെണ്ണം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നം വരും. ഈശോയോട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോയോട് സാത്താൻ പറയുകയാണ്, നീ ചാടിയാൽ നിനക്ക് പരിക്ക് പറ്റാതിരിക്കാൻ ദൈവദൂതന്മാര് നിന്നെ കാത്തോളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ പറയാണ്, ദൈവത്തെ പരീക്ഷിക്കരുത് എന്നൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ അതും കൂടെ ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് വചനം എവിടുന്നേലും ഒരെണ്ണം പറക്കിക്കൊണ്ട് വരരുത്, വേറെയും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ, അല്ലെങ്കിൽ വിശുദ്ധരെ ബഹുമാനിക്കുന്നത്, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, എവിടുന്നെങ്കിലും ഒരു വചനം പറക്കിക്കൊണ്ട് വരും. വേറെ വചനമുണ്ട്, എലീശായുടെ അസ്ഥികളുടെ മേൽ പതിക്കുമ്പോൾ ഒരുത്തൻ ചാടി എഴുന്നേറ്റ് പോകുന്നു, കാനാ നാട്ടിലേക്ക് പോകുമ്പോൾ ജോസഫിന്റെ അസ്ഥികൾ പൂജ്യമായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോ വിശുദ്ധരുടെ അസ്ഥികളെ, വിശുദ്ധരുടെ തിരിശേഷിപ്പുകളെ മാനിച്ചതിന് വേറെ വചനമുണ്ട്. അപ്പൊ അതുകൂടുണ്ട്, വ്യാഖ്യാനിക്കുമ്പോൾ എവിടുന്നേലും ഒരെണ്ണം മാത്രം പറക്കിക്കൊണ്ട് വരരുത്, മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ കർത്താവ് അതിശക്തമായ ഒരു പ്രബോധനമാണ് തരുന്നത്. എന്നു കൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. അതായത് ഈ 91-ാം സങ്കീർത്തനത്തിൽ സത്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആ വചനം പരിചയമുള്ളതെന്ന് ഞാൻ വായിക്കുന്നില്ല. നീ അത്യുന്നതനിൽ ആശ്രയിച്ചു, നീ അത്യുന്നതനിൽ നിന്റെ വാസം ഉറപ്പിച്ചു, അതിനാൽ ഒരു തിന്മയും നിനക്ക് വരില്ല. നീ വഴിയെ നിനക്ക് തോന്നുന്ന പോലെ നിന്റെ ഇഷ്ടം ചെയ്ത് നിന്റെ താല്പര്യം അന്വേഷിച്ച് നീ നടന്നു, അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരത്തില്ല എന്നല്ല. നീ കർത്താവിലാണ് ജീവിക്കുന്നതെങ്കിൽ, നീ കർത്താവിന്റെ വചനമാണ് പാലിക്കുന്നതെങ്കിൽ, നിനക്കൊരു തിന്മയും വരില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തോട് സമീപിക്കില്ല, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചോളും. മനസ്സിലായ മേളുത്ത വായിക്കണം. ഒരുത്ത പറയാണ്, ദൈവമില്ല, ദൈവമില്ല, എവിടെ? ആ ബൈബിളിലുണ്ട്, ദൈവമില്ല. ബാക്കി വായിക്കണോടാ, ദൈവമില്ല എന്ന് വിഡ്ഢി തന്റെ ഹൃദയത്തിൽ പറയുന്നു. നിനക്കുള്ള വചനാണത്, ദൈവമില്ല എന്ന് വിഡ്ഢി ബാക്കി വായിക്കടാ. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? അപ്പൊ ഇതാണ് 2-ാമത്തെ പ്രലോഭനം. അതായത് ദൈവവചനത്തെ മിസ്കൂട്ട് ചെയ്യുന്നു, ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ എടുത്ത് ദൈവവചനത്തെ പറയുന്നു, അതുപോലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തിട്ട് ദൈവത്തിന്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാണ് പ്രലോഭനം. കർത്താവ് പറയാണ്, എഴുതപ്പെട്ടിട്ടുണ്ട്, ദൈവത്തെ പരീക്ഷിക്കൂടെ ചെയ്യരുത്. 3-ാമത്തേത്, പിശാച് അവനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ പരീക്ഷണം നടന്നത് എവിടാണെന്നാണ് പറയുന്നത്? മരുഭൂമിയിൽ. അവിടെ വെച്ചാൽ കല്ലപ്പമാക്കാൻ പറയുന്നു. 2-ാമത്തെ പരീക്ഷണം നടക്കുന്നത് പള്ളിയുടെ മേളിൽ, ദേവാലയത്തിൽ, വിശുദ്ധ നഗരത്തിൽ, ജെറുസലേമിൽ. 3-ാമത്തേത് ഉയർന്ന മലയിൽ എന്ന് പറഞ്ഞാൽ എവിടെയും പരീക്ഷിക്കപ്പെടാം. മരുഭൂമിയിൽ, നീ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലമാണ് മരുഭൂമി. വിശുദ്ധ നഗരം, ഇഷ്ടം പോലെ ആളുകളുള്ള, നിന്റെ മതാത്മക ജീവിതമാണ് വിശുദ്ധ നഗരം ജെറുസലേം.
മല എന്ന് പറഞ്ഞാൽ നിനക്ക് ഭയങ്കര സന്തോഷവും ആഹ്ലാദവും, നീ ഭയങ്കര ദ ടോപ്പ് ഓഫ് യുവർ ജോയ്, അങ്ങനെ നിൽക്കുന്ന സമയമാണ് ഈ ഉയർന്ന മല. ഏത് സാഹചര്യത്തിലും വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയത്തും പരീക്ഷിക്കപ്പെടാം, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്തും പരീക്ഷിക്കപ്പെടാം, ഭയങ്കര ഭക്തിയോടെ ഇരിക്കുന്ന സമയത്തും പരീക്ഷിക്കപ്പെടാം. മനസ്സിലായോ? ധ്യാനകേന്ദ്രത്തിന് അകത്ത് വെച്ചും ടെസ്റ്റ് ചെയ്യപ്പെടാം. അന്നേരമാണ് ഒരാൾ പറയുന്നത് അങ്ങോട്ടൊന്ന് മാറിയിരിക്കാവോ, മാറിയിട്ട് ഞാൻ രാവിലെ ഞാൻ തുവാലയിട്ട് കസേര പിടിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പെടലിക്ക് കുത്തുമ്പോൾ അതാണ് പരീക്ഷ. അതുകൊണ്ട് പള്ളിക്കകത്താണെന്ന് വിചാരിച്ച് സേഫ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, പള്ളിക്കകത്താണ് പിശാച് കൂടുതലുള്ളത് അല്ലേ. പള്ളിക്കകത്ത് ഞാൻ പറഞ്ഞ അൾത്താര വിട്ടിട്ട് നിങ്ങളിരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ദേവാലയത്തിനകത്താണ് ഇഷ്ടം പോലെ പരീക്ഷണം നടക്കുന്നത്. അതുകൊണ്ട് ഏത് സ്ഥലത്തും നമ്മൾ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് സാത്താൻ പറയുകയാണ് എല്ലാ സാമ്രാജ്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറയുകയാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം. എന്താണ് മൂന്നാമത്തെ പ്രലോഭനം? പറയുകയാണ് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടക്കേ. അപ്പം ഇപ്പം നമുക്കിത് ഭയങ്കര സംഭവം കിട്ടും, അതായത് ഈ ഒരു 50,000 രൂപ കൈക്കൂലി കൊടുത്താൽ ഇത് നടക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാൽ മതി ഇത് നടക്കും. ഇത് നടന്ന് കിട്ടണം, ഇപ്പോൾ 50,000 രൂപ കൊടുക്ക്, ഒന്ന് ചെറുതായിട്ട് കണ്ണടച്ചാൽ ഒരു ഓ അതിപ്പോൾ സാരമില്ല, നമ്മുടെ നമ്മുടെ അമ്മാവൻ്റെ മോനല്ലേ, സാരമില്ല അങ്ങ് കണ്ണടച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നേരം നമ്മൾ സാത്താനെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പണം ഉണ്ടാവുമ്പോൾ സൂക്ഷിച്ചോണം, ഒത്തിരി പണവും വരുന്നത് സാത്താനെ കുമ്പിട്ടതിൻ്റെ കൂലിയായിട്ടാണ്. കുറേയേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ കുറച്ച് സമ്പത്തുണ്ടാവും. ആ സമ്പത്തുണ്ടാവുമ്പോൾ ഓർത്തോണം അനേക തവണ പിശാചിനെ കുമ്പിട്ട് ആരാധിച്ചതിൻ്റെ മിച്ചമാണ്. സാത്താനെ കുമ്പിട്ട് ആരാധിച്ചതിൻ്റെ പ്രതിഫലമാണ് ബാങ്കിൽ ഇങ്ങനെ കനത്ത് കിടക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് പിശാചിന്റെ മൂന്നാമത്തെ പ്രലോഭനം. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സാത്താന്റെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് കണ്ണടക്കുക, ചെറുതായിട്ടൊന്ന് കുമ്പിടുക, അങ്ങനെ കുമ്പിട്ടാൽ നിനക്ക് നിന്റെ കാര്യം നടക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ ഈശോ പറയുന്ന വചനമേ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, അവനെ മാത്രമേ നീ സേവിക്കാവൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് ആരാധിക്കുക സേവിക്കുക, ആരാധിക്കുക സേവിക്കുക, ഇതിൻ്റെ പ്രൊപ്പോർഷനുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ആരാധനയാണ്, രണ്ടാമത്തേതാണ് ശുശ്രൂഷിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതാണ് ഒന്നാമത്തേത്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് രണ്ടാമത്തേത്. ദൈവത്തെ ആരാധിക്കാത്തവൻ്റെ ദൈവസേവനം ദൈവത്തിന് താല്പര്യമില്ല. കർത്താവിന് ഒന്നാം സ്ഥാനത്ത് നിർത്താത്തവൻ്റെ ദൈവസേവനത്തോട് കർത്താവിന് താല്പര്യമില്ല. അതാണ് ഈ വചനം പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ. അങ്ങനെ ഈശോയുടെ മരുഭൂമിയിലെ മൂന്ന് പ്രലോഭനങ്ങൾ. അതിനുശേഷം 12-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. വായിക്കാം 12-ാമത്തെ വാക്യം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർണാമിൽ ചെന്ന് പാർത്തു. ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. നസറത്തിൽ നിന്ന് വിട്ട് യേശു കഫർണാമിൽ പോയി താമസിക്കുകയാണ്. ഇപ്പം ഈശോയ്ക്ക് കഫർണാമിൽ വീടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് വീടില്ല. ഒന്നിയിൽ ഈശോ ഒരു റെൻറ്റിന് ഒരു വീടെടുത്ത് താമസിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പത്രോസിൻ്റെ വീട്ടിൽ, അങ്ങനെ പറയുന്നവരുണ്ട്, പത്രോസിൻ്റെ വീട്ടിൽ ഈശോ താമസിച്ചിട്ടുണ്ടാവും. എന്താണെന്നറിയാൻ പാടില്ല, സ്വന്തം നാട്ടിൽ നിന്ന് മാറി കർത്താവ് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. അതാണ് ഈ ടെംപ്റ്റേഷൻ കഴിയുമ്പോൾ കർത്താവ് ആദ്യം ചെയ്യുന്നത്, നാട്ടിൽ ചെന്നിട്ട് അമ്മച്ചിയോടൊക്കെ കാര്യമെല്ലാം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് മാറി താമസിക്കാൻ പോവാണ്. മാറി, അതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, നസറത്ത് വിട്ടവൻ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർണാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ
വിജാതീയരുടെ ഗലിയിലെ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്, രാജാക്കന്മാരുടെ 2:15-29 രണ്ട് രാജാക്കന്മാർ 15:29 അസീറിയക്കാർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് BC 733 കേട്ടാൽ മതി, വലിയ കാര്യമൊന്നുമില്ല, കേട്ടാൽ മതി, ഇതിൻ്റെ പശ്ചാത്തലമുണ്ട്, പഠിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. BC 733 അസീറിയക്കാർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ തുടങ്ങും, നശിപ്പിക്കും. അസീറിയക്കാർ BC 733 ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. പിന്നീട് യൂദയാ മാത്രമാണ് അവശേഷിക്കുന്നത്, അവരാണ് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്നത്. അപ്പോൾ BC 733 അസീറിയൻ രാജാവ് വന്ന് നശിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് നശിപ്പിച്ച സ്ഥലങ്ങളാണ് ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ. അതായത് ഇസ്രായേൽ എന്ന ജനതയെ സാത്താൻ നശിപ്പിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് കർത്താവ് മിനിസ്ട്രി തുടങ്ങാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? അതായത് പഴയ നിയമത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശത്രു രാജ്യം യുദ്ധം ആരംഭിച്ച സ്ഥലമാണിത്. ഇവിടം തൊട്ടാണ് നാശം തുടങ്ങുന്നത്, നശിപ്പിക്കാൻ തുടങ്ങുന്നത്. കർത്താവ് അവിടെ തൊട്ടാണ് റെസ്റ്റോറേഷൻ തുടങ്ങുന്നത്. എവിടെ നാശം തുടങ്ങിയോ അവിടെ കർത്താവ് തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് കർത്താവ് തുടങ്ങുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് എവിടെയാണോ തകർക്കപ്പെട്ടത് അവിടെ കർത്താവ് തുടങ്ങും. നശിച്ചു കിടക്കുന്നിടത്തു നിന്ന് കർത്താവ് ആ റിന്യൂവൽ ആരംഭിക്കും. രണ്ടാമത്തേത്, യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവൻ പോയി അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചത്. അതായത് യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം, യേശു നസറത്തിൽ നിന്ന് അത്രയും നാൾ ജനിച്ചു വളർന്ന ജന്മനാടായ നസറത്തിൽ നിന്ന് 30 ജീവിച്ച സ്ഥലത്തു നിന്ന് കർത്താവ് ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ താമസിക്കേണ്ട, കഫർനാമിൽ ചെന്ന് താമസിക്കാം. അപ്പോൾ സ്ഥലം മാറി വേറൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കുന്നത് പോലും 100 മുമ്പേ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തെന്ന് പറയുന്നതെന്നറിയാമോ? തോന്നുന്ന തോന്നലനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. ഒരാള് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളരണമെങ്കിൽ അയാൾ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിയാലേ പറ്റൂ. ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തെ അത് സംഭവിക്കൂ. എല്ലാവരും കാനഡയ്ക്ക് പോന്നു, എന്നാൽ ഞാനും പോകാം കാനഡയ്ക്ക്. അങ്ങനെ നശിച്ച അനേകം കാനഡക്കാരുണ്ട്. എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോന്നു, എന്നാൽ ഞാനും പൊക്കളയാം. അങ്ങനെ വിദേശത്ത് പോയ ആളുകളുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ആലോചന ചോദിക്കണം. അതായത് ഞാൻ ഏത് സ്ഥലത്താണ് താമസിക്കേണ്ടത്? ഞാൻ എവിടെയാണ് ജീവിതം രൂപപ്പെടുത്തേണ്ടത്? എൻ്റെ ദേശം എവിടാണ്? കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലം ഏതാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിന്റെ അനുഗ്രഹത്തിന് ഒരു സ്ഥലമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഒരു സമയമുണ്ട്. അപ്പം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്, അത് എപ്പോഴും ജാഗ്രത പുലർത്തണം. ഇവിടെ ഈശോ പറയുകയാണ്, 30 കഴിഞ്ഞാൽ നസറത്തിലല്ല ഇനി മിനിസ്ട്രി, കഫർനാമിലാണ് മിനിസ്ട്രി. അതുകൊണ്ട് കർത്താവ് ഷിഫ്റ്റ് ചെയ്ത് പോയി താമസിക്കേണ്ടത്. 100 മുമ്പേ യെശയ്യ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളതാണ് എന്നിവിടെ മത്തായി ശ്ലീഹ പറയുകയാണ്. അടുത്ത ഭാഗം 18-22 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 18-22. ഇത് നല്ല നന്നായിട്ട് ശ്രദ്ധി മടുത്തോ, ഒന്ന് എഴുന്നേക്കണോ, ഒന്ന് എഴുന്നേറ്റോ. സമയമായി, നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്കിവിടെ നിർത്താം, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ തുടരാം. ഞാനും നിങ്ങളും കുറച്ചാളൂടെ ജീവിക്കും, അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് വിശദീകരിക്കേണ്ട സമയമാണ്. നമുക്ക് സമയം പോയതെന്ന് അറിഞ്ഞില്ല, 2:30 നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദൈവം നമ്മളോട് ഇന്ന് പ്രഭാതം മുതൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ കർത്താവ് തരുന്ന വിമോചനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിടുതൽ സ്വീകരിച്ച് കർത്താവ് തരുന്ന വചനം അനുസരിച്ച്